എൽ ജെ ഡി ദേശീയ സെക്രട്ടറി വർഗീസ് ജോർജ് കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ വർഗീസ് ജോർജ്, അതായത് ഇപ്പോൾ ദ്രൗപദി മുർമു എൻ ഡി യുടെ രാഷ്ട്രപതി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ജാർഖണ്ഡിലെ ആദ്യ വനിതാ ഗവർണർ കൂടിയായിരുന്നു ഇവർ. അങ്ങനെ നോക്കുമ്പോൾ എങ്ങനെ നോക്കിക്കാണുന്നു ഈ ഒരു എൻ ഡി എ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തെ? പ്രതിപക്ഷ മുന്നണി സ്ഥാനാർത്ഥി യശ്വന്ത് സിൻഹ നേരത്തെ ജനതാ പാർട്ടിയുടെ ജനതാദളുടെയും ജനറൽ സെക്രട്ടറി ആയിരുന്നു. അതുകൊണ്ട് ഒരു യോജിച്ച സംയുക്ത പ്രതിപക്ഷ നിരക്ക് ഇത്തവണ ഒരു സമന്വയ സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ കഴിഞ്ഞതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രത്യേകിച്ചും കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുതൽ മമതാ ബാനർജി വരെയുള്ള 17 ദേശീയ രാഷ്ട്രീയ പാർട്ടികളെ ഒരുമിപ്പിച്ചുകൊണ്ട് ഒരു സമന്വയ സ്ഥാനാർത്ഥി പ്രതിപക്ഷത്തു നിന്ന് വരുന്നതും എൻ ഡി എയുടെ ഒരു യോജിച്ച സ്ഥാനാർത്ഥി വരുന്നതും ഒരു രാഷ്ട്രീയ പ്രാധാന്യമുള്ള വസ്തുതയാണ്. ഇതിന്റെ ഒരു പ്രത്യേകത, ആദ്യമായി 17 രാഷ്ട്രീയ പാർട്ടികളുടെ ഒരുമിച്ചുള്ള ഒരു പ്രതിപക്ഷ സ്ഥാനാർത്ഥി വരുന്നു എന്നുള്ളതാണ്. രാജ്യസഭയിൽ ഇപ്പോഴും ബി ജെ പിക്ക് ഭൂരിപക്ഷമില്ല. മാത്രമല്ല, പ്രാദേശിക കമ്മ്യൂണിസ്റ്റ് സോഷ്യലിസ്റ്റ് ഗവൺമെന്റുകൾ, കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുതൽ ജമ്മുകാശ്മീരിലെ പി ഡി പി നാഷണൽ കോൺഫറൻസ് വരെയുള്ള 17 രാഷ്ട്രീയ പാർട്ടികൾ ഒരുമിച്ച് ഒരു പ്രതിപക്ഷ സ്ഥാനാർത്ഥിയെ അവതരിപ്പിക്കുന്നത് ഇപ്പോഴത്തെ സമകാലീന രാഷ്ട്രീയത്തിന് മാത്രമല്ല 2024 ലോക്സഭാ ഇലക്ഷനിലും പ്രധാനപ്പെട്ട ഒരു കാര്യമായിരിക്കും. കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിലുണ്ടായ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ദേശീയ തലത്തിൽ ഒരു ഓൾട്ടർനേറ്റീവിനെ അവതരിപ്പിക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ്. ഇത്തവണയും പ്രസിഡന്റ് സ്ഥാനാർത്ഥി വിജയിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിലും അത് ഉത്ഭവിപ്പിക്കുന്ന രാഷ്ട്രീയം വളരെ പ്രധാനമാണ്. ഇപ്പോൾ ജഗന്റെ പാർട്ടിയും അതുപോലെ തന്നെ ഒറീസയിലെ നവീൻ പട്നായികിന്റെ പാർട്ടിയും എൻ ഡി എ പക്ഷത്തായതിനാൽ സാമാന്യഗതിയിൽ എൻ ഡി എക്ക് മാത്രമേ വിജയിക്കാൻ സാധിക്കത്തുള്ളൂ. പക്ഷെ അതിനേക്കാൾ അപ്പുറത്ത് ഒരു രാഷ്ട്രീയമുണ്ട്. 2024 ലോക്സഭാ ഇലക്ഷന് വേണ്ടി ദേശീയ തലത്തിൽ ഒരു ഓൾട്ടർനേറ്റീവിന്റെ രൂപീകരണത്തിന്റെ തുടക്കം എന്നുള്ള നിലയിലായിരിക്കണം ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തെ കാണേണ്ടത്. അതായത് ഈ വോട്ട് ശതമാനങ്ങൾ നോക്കുമ്പോൾ ഏകദേശം 48.9% വോട്ട് മാത്രമാണ് ഇപ്പോൾ എൻ ഡി എ സ്ഥാനാർത്ഥിക്കുള്ളത്. അങ്ങനെ നോക്കുമ്പോൾ ഒരു ശക്തമായ ഒരു മത്സരം ഈ ഒരു രാഷ്ട്രപതി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുണ്ടാകും അല്ലേ? ശക്തമായ മത്സരം ഉണ്ടാവും. പക്ഷേ രണ്ട് പ്രധാനപ്പെട്ട സ്റ്റേറ്റുകളിലെ ഒറീസയിലെ നവീൻ പട്നായിക്കും അതുപോലെ തന്നെ YSR പാർട്ടി, അവർക്ക് ലോക്സഭയിലെ 21 MP രാജ്യസഭയിൽ 8 പേരുമുണ്ട്, 29 MP. അപ്പൊ അവരുടെ മൂല്യവും, നവീൻ പട്നായിക്കിന് 12 MP, അവരുടെ മൂല്യവും കൂടി നോക്കുമ്പോൾ തീർച്ചയായിട്ടും എൽ ഡി എക്ക് ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. അതായത് ഈ രണ്ട് പാർട്ടികളും പ്രതിപക്ഷ ഐക്യനിരക്കൊപ്പം എത്താൻ സാധ്യത വിരളമാണ് എങ്കിൽ പോലും തന്നെ ഒരു ചെറിയ പ്രതീക്ഷ കോൺഗ്രസ് നേതൃത്വം മുന്നോട്ട് വെക്കുന്നുണ്ട്. ഇവരുമായി ഒരു ചർച്ച അല്ലെങ്കിൽ ഒരു സമവായ നീക്കം നടത്താൻ ഈ ഒരു ഘട്ടത്തിൽ പ്രതിപക്ഷ പാർട്ടികൾ ഒരു അത്തരത്തിലുള്ള ചർച്ചയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നുണ്ട്. പ്രതിപക്ഷ പാർട്ടികൾ ചർച്ച ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിന് നവീൻ പട്നായിക്കുമായിട്ട് ചർച്ച ചെയ്യാൻ മമതാ ബാനർജിയാണ് ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. YSR പാർട്ടിക്ക് പല പ്രശ്നങ്ങളും അവർക്ക് ഇപ്പോൾ ഉണ്ട്. പ്രത്യേകിച്ചും ആന്ധ്രാപ്രദേശിൽ നിന്ന് തെലങ്കാന പോയതിനു ശേഷം ആന്ധ്രയ്ക്ക് ഒരു പ്രത്യേക പാക്കേജ് വേണമെന്നുള്ള ഒരു ആവശ്യം YSR പാർട്ടി ഉന്നയിച്ചിരുന്നു. ഇതുവരെ അത് കേന്ദ്ര ഗവൺമെന്റ് അനുവദിച്ചിട്ടില്ല. അതുകൊണ്ട് YSR പാർട്ടി കേന്ദ്ര ഗവൺമെന്റുമായി കുറെ നീരസത്തിലാണ്. അവരുമായിട്ടുള്ള ചർച്ചയും സാധ്യതയുണ്ട്. ശരി, വളരെയധികം നന്ദി ശ്രീ വർഗീസ് ജോർജ് ഈ ഒരു ഘട്ടത്തിൽ പ്രതികരിച്ചതിന്.